Hi friends, Assalamualaikum. Ellavarkkum ende YouTube channel ilekku swagatham. Innu njan vannittullathu breadum noodlesum vechulla polayude recipe umayittanu. Appol namukku adu enganeyanu undakkunnathu nokkam. Adinu vendi aadyam noodles thayyarakkam. Njan oru paathrathil kurachu vellam eduthu aduppil vechu. Ini idu tilakkunnathu vare onnu wait cheyyam. Vellam tilachu thodangi ഇനി ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ന്യൂഡിൽസ് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം മാറ്റിവെക്കണം. ഇനി മസാല റെഡിയാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചു. ഞാനിവിടെ ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള ഒരു എഗ് ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ന്യൂഡിൽസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം. ഇനി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ചിക്കിയെടുക്കണം. കോഴിമുട്ടയിലേക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചിക്കിയെടുക്കാം. മുട്ട റെഡിയായി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നാൽ സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണിത്. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2-3 തുള്ളി സോയ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ് എന്നിവ കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കോഴിമുട്ട കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മാഗിയുടെ ന്യൂഡിൽസ് മസാല അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇനി ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ന്യൂഡിൽസിലെ വെള്ളമെല്ലാം വാർത്തെടുത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നൂഡിൽസ് വേവിക്കുമ്പോൾ 1/4 വേവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകും. ഞാൻ ഈ സമയത്താണ് മാഗിയുടെ നൂഡിൽസ് മസാല ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് ചേർത്താലും കുഴപ്പമില്ല, കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോഴേക്കും മസാലയും കുക്കായിക്കൊള്ളും. ഇനി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, കുറച്ച് കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫില്ലിംഗ് റെഡിയായി. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയാണിത്. കോഴിമുട്ടയിൽ ബ്രെഡ് മുക്കിയാണ് സാധാരണ ബ്രെഡ് പോള കണ്ടിട്ടുള്ളത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പാൽപ്പൊടി മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെയും ഉപയോഗിക്കാം. ഞാൻ 2 വിധത്തിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി പോള റെഡിയാക്കാനായി എടുക്കുന്ന പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ബ്രെഡായി എടുത്ത് പാൽപ്പൊടി കലക്കിയ വെള്ളത്തിൽ മുക്കിയെടുത്ത് പാനിൽ വെച്ച് കൊടുക്കാം.
ഞാനിവിടെ ബ്രെഡിൻ്റെ അരികുവശം ഒന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് അത് മുറിച്ച് മാറ്റുന്നത്. ഇനി പാനിൻ്റെ അടിഭാഗം മുഴുവനായും ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ബ്രെഡ് വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിനു മുകളിൽ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. ന്യൂഡിൽസ് മുഴുവനായും ചേർത്ത ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനു മുകളിലായി വീണ്ടും ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുത്ത് ന്യൂഡിൽസ് കവർ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ സിമ്പിളായ രീതിയിലുള്ള ന്യൂഡിൽസ് റെസിപ്പിയാണ് ചെയ്തത്. ന്യൂഡിൽസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തയ്യാറാക്കിയെടുക്കാം. ബ്രെഡ് സ്ലൈസ് കൊണ്ട് ന്യൂഡിൽസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യണേ. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പോളയുടെ ഒരു ഭാഗം റെഡിയായാൽ അരികൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ മാറ്റി മറുഭാഗവും റെഡിയാക്കിയെടുക്കാം. ഞാനുണ്ടാക്കിയ പോള ചെറുതായി ഒന്ന് കളർ മാറി വന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടക്കൊന്ന് മൂടി തുറന്ന് നോക്കി പോള ഇളകി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിലേക്ക് തന്നെ ആക്കിയ ശേഷം മറുഭാഗവും വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ന്യൂഡിൽസ് പോള ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ കഴിച്ചു നോക്കുകയും വേണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.